നമ്മൾ എന്ന് വന്നിരിക്കുന്നത് മാരുതിയുടെ ബ്രസയാണ്. ബ്രസയുടെ ആൾറെഡി ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ ആ വീഡിയോയിൽ എല്ലാ വേരിയൻറ്റിൽ വരുന്ന ഫീച്ചറുകളിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റിനെ കുറിച്ച് പറയാൻ കാരണം ഇത് ഒരു സ്പെഷ്യൽ വേരിയൻറ്റ് ആണ്. സ്പെഷ്യൽ വേരിയൻറ്റ് അല്ല, മാരുതിയുടെ കാര്യം നോക്കുമ്പോൾ ഒരു സ്പെഷ്യൽ വേരിയൻറ്റാണ്. കാരണം VXI മാരുതിയുടെ VXI വീഡിയോ എന്ന് പറയാത്തൊരു ആരും തന്നെ കാണത്തില്ല. കാരണം മാരുതിയുടെ ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്ന വേരിയൻറ്റ് എപ്പോഴും VXI തന്നെയായിരുന്നു. വീഡിയോ ഇപ്പം ഡീസൽ നിർത്തിയപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞ വേരിയൻറ്റ് കംപ്ലീറ്റാണ് പോയി. അപ്പോൾ VXI മാത്രമാണ് ഇപ്പം എല്ലാ വാഹനങ്ങളും അരീനാ സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ VXI വിശേഷങ്ങളാണ്, VXI എന്തൊക്കെ ഫീച്ചറുകൾ വരുന്നു എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. VXI ആദ്യം തന്നെ പറയാനുള്ളത് കളർ ഓപ്ഷനാണ്. ആറ് കളറിലായിട്ട് നമുക്ക് VXI കിട്ടും. ഈ കാണുന്ന വൈറ്റ് കിട്ടും, അതുപോലെ റെഡ് കിട്ടും, ബ്ലൂ കിട്ടും, ഗ്രേ കിട്ടും, അതുപോലെ ഒരു കാക്കി കളർ കിട്ടും, പിന്നെ ഒരു ഗ്രേ കിട്ടും. അങ്ങനെ ആറ് കളറിലായിട്ടാണ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അത് XUV-നെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഒരു സ്റ്റൈലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ് ലാമ്പാണ് വരുന്നത്. ടോപ്പിൻ്റെ പേരിൽ നമ്മൾ കണ്ടു ഒരു ഡ്യുവൽ സ്ലാറ്റുകളായിട്ടുള്ള LED ഹെഡ് ലാമ്പാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ അറകൾ മാത്രമേ വരുന്നുള്ളൂ, സിംഗിൾ അറയെ മാത്രമേ വരുന്നുള്ളൂ. പ്രൊജക്റ്റഡ് ഹാലജൻ ആണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരുന്നത്. സൈഡ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രില്ലിലേക്ക് വരുമ്പോൾ നമുക്ക് ആ കാണുന്ന ഒരു ക്രോം എലമെൻറ്റ് ഗ്രില്ലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു തിക്കായിട്ടുള്ള ബീഡിങ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിലും കാണാം. സുസുക്കിയുടെ ലോഗ വളരെ മനോഹരമായിട്ട് വളരെ വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. ബമ്പറിനകത്ത് വലിയ ഡിസൈൻ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരേ ഒരു ചേഞ്ച് നമുക്ക് സ്കിഡ് പ്ലേറ്റിലാണ് കാണാൻ സാധിക്കുന്നത്. സ്കിഡ് പ്ലേറ്റിൻ്റെ കളർ ഇതിനകത്ത് ബ്ലാക്കിലാണ് വരുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഫോഗിലാകുമ്പോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നില്ല. ഇനി നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലുള്ള ക്ലാഡിംഗ് എലമെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് വീൽ ആർച്ചിലും അതുപോലെ ഡോർ സൈഡിലും നമുക്ക് അതുപോലെ സിൽക്ക് ക്ലാഡിങ്ങിലും എല്ലാം വണ്ടിയുടെ ത്രൂ ഔട്ടായിട്ട് നമുക്ക് ആ ഒരു ക്ലാഡിംഗ് എലമെൻറ്റ് കാണാം. 16-inch വീൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടയർ പ്രൊഫൈൽ വരുന്നത് 215/60 സാധാരണ പ്രൊഫൈല് വ്യത്യാസം കൊടുക്കാറുണ്ട്. പക്ഷേ അത് സെയിം പ്രൊഫൈലാണ്, ടോപ്പ് എൻഡിൽ വന്ന ആ സെയിം പ്രൊഫൈൽ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ടേൺ ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് മിററിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മിറർ ബോഡി കളർ ആയിരിക്കും വരുന്നത്. അതുപോലെ മിറർ ഫോൾഡിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട്. മിറർ നമുക്ക് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ബീഡിങ് നമുക്ക് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡ് ബോഡി കളറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ റൂഫ് റെയിൽസോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. ഡോർ സൈഡിൽ നമുക്ക് ക്ലാഡിംഗ് അവൈലബിൾ ആണ്. ബാക്കിലേക്ക് വരുമ്പോഴും നമുക്ക് സെയിം പ്രൊഫൈൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ഡോർ ഹാൻഡിൽ നമുക്ക് ബോഡി കളർ കൊടുത്തിട്ടുണ്ട്. 47 L ആണ് ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. എല്ലാ വേരിയൻറ്റിലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ക്വാർട്ടർ ഗ്ലാസും വളരെ മനോഹരമായിട്ട് ഡിസൈൻ വൈസ് എല്ലാ വേരിയൻറ്റിലും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടെയിൽ ലാമ്പിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ടെയിൽ ലാമ്പ് എല്ലാ വേരിയൻറ്റിലും ഈ കാണുന്ന സെയിം സ്ട്രക്ചർ തന്നെയാണ് ടെയിൽ ലാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് VXI എന്ന് പറഞ്ഞ വേരിയൻറ്റിലും കാണാം. നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ടർ കാണാം. ബ്ലാക്കിൽ നമുക്ക് ആ സ്കിഡ് പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് ആ ഒരു കളർ വേരിയേഷൻ നമുക്ക് കാണാം. ഇതിനകത്ത് ബ്ലാക്ക് കളറാണ് സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത്. ബ്രസ ബാഡ്ജിങ് നമ്മുടെ സുസുക്കിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് വേരിയൻ്റ്, സ്മാർട്ട് ഹൈബ്രിഡ് വേരിയൻ്റ് ആണ് അതിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹൈമോഡ് സ്റ്റോക്ക് ലാമ്പ്, അതുപോലെ നമുക്ക് ഷാർഫിംഗ് ആൻറ്റിനെ നമുക്ക് മുകളിലായിട്ട് കാണാം. 328 L ആണ് നമ്മുടെ ബൂട്ട് സൈസ് വരുന്നത്. അതാണ് നമ്മുടെ ബൂട്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ബൂട്ടിൽ കാണാം. പാർസൽ ട്രേ വരുന്നില്ല ഈ ഒരു വേരിയൻറ്റിനകത്ത്. അതുപോലെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഫുള്ളായിട്ടാണ് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യുന്നത്. ഇതിൽ പിടിച്ചതിന് ശേഷം വലിച്ചു കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യാം. നമുക്ക് ഒറ്റയ്ക്ക് ആണ്ട് വലിക്കാൻ സാധിക്കുന്നില്ല. രണ്ട് ഹെഡ് റെസ്റ്റുകളും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടല്ല, നമ്മുടെ 4 ഹെഡ് റെസ്റ്റുകളും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വേരിയൻറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്പെയർ വീൽ ഇതിൻ്റെ അടിയിലായിട്ട് കാണാം. 16-inch തന്നെയാണ് സ്പെയർ വീൽ വരുന്നത്. പ്രൊഫൈൽ 215/60 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റ് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു, അത് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വേരിയൻറ്റിൽ. ഹുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ത്രൂവായിട്ടായിട്ട് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കാണുന്നത്. കണ്ടല്ലോ, സീറ്റിലെ ഫാബ്രിക് ആയാലും ചെറിയ ടെക്സ്റ്റർ ഡിഫറൻസ് ഫാബ്രിക്കിൽ വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ഫുള്ള് ബ്ലാക്ക് കളർ, ചെറിയൊരു ഗാർണിഷിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒരു ഡാർക്ക് ക്രോം ഫിനിഷിൽ. നമുക്ക് ഡോർ പാഡിലും ആ ഒരു ടെക്സ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ആംബ്രസിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡോറിലും പവർ വിൻഡോ അവൈലബിൾ ആണ്. അത് ഡ്രൈവേ സൈഡിൽ സിംഗിൾ ടച്ച് അപ്പ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക്, പവർ വിൻഡോ ലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മിറർ കൺട്രോളിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യുന്ന ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫിനിഷ് നമുക്ക് ബ്ലാക്കിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് ഡോർ പോക്കറ്റ്സ് അവൈലബിൾ ആണ്. സ്പീക്കർ 4 അവൈലബിൾ ആണ്. 4 സ്പീക്കറും ട്യൂട്ടർ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ അല്ല. ആ ഒരു സ്പേസ് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. 4 സ്പീക്കറാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് നമുക്ക് ലെതർ റാപ്ഡോ അങ്ങനെയൊന്നും വരുന്നില്ല. നോർമൽ ഒരു ഫിനിഷസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കേട്ടോ. നമുക്ക് 2 എയർ ബാഗ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ മാത്രമാണ് 2 വരുന്നത്. സുസുക്കിയുടെ ലോഗോ കാണാം. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മ്യൂസിക് കൺട്രോളിൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സീറ്റിലേക്ക് വരുമ്പം ഫിനിഷ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, സ്ലൈഡ് ചെയ്യാം, റിക്ലൈനിങ് ഡിക്ലൈനിങ് ചെയ്യാം. ഇത്രയാണ് സീറ്റിന് വരുന്ന ഹൈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഫാബ്രിക് ഫിനിഷ് തന്നെയാണ് സീറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കീ വരുന്നത്. സെൻട്രൽ ലോക്ക് കീയിൽ അവൈലബിൾ ആണ്. വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ടോപ്പിൽ ഒരു കളർ ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഇതിനകത്തൊരു മോണോക്രോം ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു സിംഗിൾ കളറിലാണ് ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ഇൻഫർമേഷൻസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ. ചെറിയ ഇൻഫർമേഷൻസ് മാത്രമാണ് നമുക്ക് മിസ്സിംഗ് ആയിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ടൈം അറിയാം, ടെമ്പറേച്ചർ അറിയാം, ഡോറിൻ്റെ ഏത് ഡോറാണ് ഓപ്പൺ ആയിരിക്കുന്നത് അറിയാം, ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻസ് കാണാം, ടെമ്പറേച്ചർ കാണാം. അതുപോലെ സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും എല്ലാം നമുക്ക് അനലോഗായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് വൈപ്പർ കൺട്രോൾസും ലൈറ്റ് കൺട്രോൾസും എല്ലാം നമുക്ക് രണ്ട് സൈഡിലായിട്ട് കോമൺ ആയിട്ട് തന്നെ പ്രയോജനമുണ്ട്. 7 ഇഞ്ചാണ് ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വരുന്നത്. സ്മാർട്ട് പ്ലേ പ്രോ എന്ന് പറഞ്ഞതാണ് ഈ ഇൻഫർടൈൻ. പണ്ട് മാരുതിയുടെ ടോപ്പ് എൻഡുകളിൽ വരുന്ന ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ്. അതിപ്പോൾ ഈ ഒരു വാഹനത്തിൽ കാണാം. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർ പ്ലേ നമുക്ക് വയർഡായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. മാറ്റ് ഫിനിഷിലാണ് നമുക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഗാർണിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലൈറ്റ് കാണാം. ഈ സി വെൻറ്റിൻ്റെ പാറ്റേൺ ചെറിയ ഡിഫറൻസ് വരുന്നു. പാറ്റേൺ അല്ല, കളർ ഡിഫറൻസ് നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കും. നമുക്ക് വി എക്സിയിൽ ഓട്ടോമാറ്റിക് എ സി അവൈലബിൾ ആണ്. അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് സ്വിച്ചസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോൺ വെക്കാനുള്ള സ്പേസ്, ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ്, യു എസ് ബി സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. മാനുവലാണ്, 5-സ്പീഡാണ് ഗിയർ ബോക്സ്. 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക്, ഇവിടെ ഒരു സ്പേസ്, നമുക്ക് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലോവ് ബോക്സിലേക്ക് വരുമ്പോൾ ഗ്ലോവ് ബോക്സ് നമുക്ക് വെൻറ്റിലേഷൻ ഒന്നും വരുന്നില്ല. ജസ്റ്റ് നോർമൽ ഒരു ഗ്ലോവ് ബോക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പവർ വിൻഡോസ് എല്ലാ ഡോറിലും നമുക്ക് അവൈലബിൾ ആണ്. മിറർ നമുക്ക് മാനുവലി ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻറ്റി ഗ്ലെയർ ഉള്ള മിററാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് സൺവൈസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മിറർ അവൈലബിൾ ആണ്, ഒരു വാൻറ്റി മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വാൻറ്റി മിറർ ഒന്നുമില്ല, ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. ഗ്രാഫ് ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലാണ് അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൈക്ക് ഈ ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ഇതാണ് ബാക്കിലെ സ്പേസ്. സ്പേസ് എല്ലാ ഏരിയയിലും സെയിം തന്നെയാണ്. ആ ഒരു ടെക്സ്ചർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സ്പീക്കർ നമുക്ക് ബാക്കിൽ അവൈലബിൾ ആണ്. ബാക്കിലെ ബോട്ടിൽ സ്പേസ്, ഡോർ ഹാൻഡിലൊക്കെ ബ്ലാക്കിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മിറർ കൺട്രോൾസ് കാണാം. ഡോർ ഓപ്പൺ ചെയ്യുന്ന ഹാൻഡിൽ കാണാം. പിന്നെ ടെക്സ്റ്റ് ഡിഫറൻസ് ആണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു റോയിൽ പറയാനില്ല. ഗ്രാഫ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ ഹൈറ്റും അതുപോലെ തൈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ വീട്ടിൽ തന്നെ പറഞ്ഞതാണ്. അതുപോലെ ഫ്ലോറിൻ്റെ ഹൈറ്റ് പറഞ്ഞതാണ്. ഫ്ലോറിൽ നമുക്കൊരു 3 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ എ സി വെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു കൺട്രോൾ യൂണിറ്റ് ജസ്റ്റ് ഓൺ നമുക്ക് ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാനുള്ളത് ഇതിൻ്റെ ഒരു പ്രൈസിൻ്റെ കാര്യമാണ്. നമുക്ക് ഓൺ റോഡ് പ്രൈസ് തന്നെ പറയാം. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് മാനുവല് ഓട്ടോമാറ്റിക് പറയാം. 13,14,000 രൂപയാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത്, വി എക്സ് ഇ ഓട്ടോമാറ്റിക്കിൻ്റെ. ഇനി മാനുവലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 11,80,000 രൂപ ഇതാണ് പ്രൈസ് വരുന്നത്. ഒരു അട്രാക്റ്റീവ് പ്രൈസ് തന്നെയാണ്. പലരും നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് പ്രൈസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ സെലേനയുടെ പ്രൈസ് നോക്കിയാണെങ്കിലും ഈ ഒരു കാറ്റഗറിയിൽ തന്നെയാണ്. പുതിയ ഇറങ്ങുന്ന മറ്റ് വാഹനങ്ങളുടെ മറ്റ് ബ്രാൻഡിലുള്ള വാഹനങ്ങളുടെ പ്രൈസ് നോക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രൈസ് കൂടിയിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യം നമ്മുടെ മാർക്കറ്റ് തന്നെയാണ്. മാർക്കറ്റിൻ്റെ ചേഞ്ച് തന്നെയാണ് ഈ പ്രൈസിൻ്റെ ഇത്രത്തോളം ചേഞ്ച് കാരണം. പിന്നെ നമ്മുടെ അറിയാലോ, സെൻസർ ഷൂസും കാര്യങ്ങളൊക്കെ നല്ല മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ പ്രൈസ് കൂടാൻ കാര്യമായിട്ടുണ്ട്. അപ്പം അതാണ് പുതിയൊരു പ്രൈസിങ് ഇത്തരത്തിലുള്ള പ്രൈസിങ് ഈ ഒരു വാഹനത്തിൽ വരാൻ കാരണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. തൽക്കാലം ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ.